കോവിഡ് രണ്ടാം വ്യാപന പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് തോമസ് ഐസക്. തൊഴിലുറപ്പ് പദ്ധതികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തുക മുൻകൂറായി നൽകണമെന്നും ചെറുകിട സ്ഥാപനങ്ങൾക്കും വായ്പകൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നുമാണ് തോമസ് ഐസക് ആവശ്യപ്പെട്ടത്. ദേശീയമായ ലോക്ക്ഡൗണുകൾ പോരാ, ദേശീയ ലോക്ക്ഡൌൺ തന്നെ വേണമെന്ന് ചില വ്യവസായികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടു. ഏതായാലും ഒരു കാര്യം തിരിച്ചാൽ കോവിഡിൽ നിന്നുള്ള കരകയറ്റം വി കർവ് പോലെയായിരിക്കും എന്നാണ് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് താഴേക്ക് വരിക, എന്നിട്ട് അതുപോലെ തന്നെ വീഴുക. ഈ രണ്ടാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വി കർവ് പോലെയല്ല, ചുരുങ്ങിയത് ഒരു യു കർവ് പോലെയായിരിക്കും. താഴത്ത് വന്നിട്ട് പെട്ടെന്ന് മുന്നോട്ട് പോവില്ല, കുറച്ച് കഴിഞ്ഞേ ഉയരത്തുള്ളൂ. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഒന്ന്, സാധാരണക്കാരെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. അതിന് ഇടതുപക്ഷ പാർട്ടികൾ പല നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. സർക്കാരിന് ധനനഷ്ടമൊന്നും ഉണ്ടാക്കാത്ത ഒരു നിർദ്ദേശം ഞാൻ പറയാം. ധനകാര്യ വർഷം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞ വർഷം ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിക്കും എത്രയാണോ കൂലിയായി കൊടുത്തത് അതിൻ്റെ പകുതി അങ്ങ് ഇപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. ഏതാണ്ട് 50,000 കോടി രൂപ നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. അഡ്വാൻസ് ആയിട്ടാണ്. ഇനിയുള്ള വർഷങ്ങളിൽ അത് കുറേശ്ശെ കുറേശ്ശെ ഒരു 5 വർഷം കൊണ്ട് വേണമെങ്കിൽ തിരിച്ചു പിടിച്ചോ? കേന്ദ്ര സർക്കാരിന് എന്താ നഷ്ടം? ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ ചെറുകിട സംരംഭങ്ങളാണ്. ഈ ചെറുകിട സംരംഭങ്ങൾ നോട്ട് നിരോധനം പോലെ തകർന്നു തുടങ്ങിയതാണ്. ഒന്നാം വ്യാപനത്തിൻ്റെ തകർച്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല. ഇനിയിപ്പോ രണ്ടാം വ്യാപനത്തിന്റെ ഫലമായി ഏതാണ്ട് മുഴുവൻ പേരും കുടിശ്ശികയിലാകാൻ പോവുകയാണ് ബാങ്കുകൾ. അതുകൊണ്ട് മൊറട്ടോറിയം കൊടുക്കണം, അക്കാലത്ത് പലിശ പാടില്ല, അവരുടെ വായ്പകൾ റീഷെഡ്യൂൾ ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം. അതിന് ബാങ്കുകൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തോളൂ. പക്ഷേ ഈ ചെറുകിട സ്ഥാപനങ്ങൾ, അവയിലാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം കാർഷികേതര മേഖലയിലെ ആളുകളും പണിയെടുക്കുന്നു. അവയടഞ്ഞാലേ പിന്നീട് നമ്മൾ വെള്ളമൊഴിച്ചാൽ അത് വളർന്നു വരണമെന്നില്ല. അത് അടിയന്തരമായിട്ട് ആ ഒരു നടപടി നമ്മൾ സ്വീകരിക്കേണ്ടത്. ബാക്കി കോർപ്പറേറ്റുകളുടെയൊക്കെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാൻ അത് കമ്പോളത്തിൽ അനക്കം ഉണ്ടാക്കും. ചെറുകിട സംരംഭങ്ങൾ, അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതുപോലൊരു പാക്കേജ് അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം. എങ്കിൽ താഴേക്കുള്ള തകർച്ചയുണ്ടല്ലോ, വരവ്, അത് യു കർവായിട്ടെങ്കിലും നമുക്ക് നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു എൽ കർവായി പോകും, വീണ്ടെടുത്തുനിന്ന് പിന്നെ പൊങ്കത്തിൻ്റെ സമ്പദ്ഘടന.